ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജു ഹെൽപ്പ് ക്ലാസ്സസ്. നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ സീഡ് ഓഫ് ട്രൂത്ത് എന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സീഡ് ഓഫ് ഹോപ്പ് എന്ന വായനാഭാഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചു തന്നെ ഒരു ടങ് ട്വിസ്റ്റർ ആക്ടിവിറ്റിയോട് കൂടിയായിരുന്നു. നമ്മുടെ നാവിന് നല്ല വഴക്കം കിട്ടാൻ തരത്തിലുള്ള വാക്കുകൾ ചേർത്തുള്ള ഒരു ചെറിയ പാട്ടോടുകൂടിയായിരുന്നു ടീച്ചറുടെ ക്ലാസ്. ഇഫ് യു പ്ലാൻ ടു പ്ലാന്റ് എ പ്ലാന്റ്, ഡോണ്ട് ജസ്റ്റ് പ്ലാൻ ടു പ്ലാന്റ് എ പ്ലാന്റ്, പ്ലാൻ ടു പ്ലാന്റ് മോർ പ്ലാന്റ്സ് ടു പ്ലാന്റ്. എങ്ങനെയുണ്ട്, കൂട്ടുകാർക്ക് വായിക്കാനും പറയാനും സാധിക്കുന്നോ? ഒന്നും കൂടെ നോക്കിക്കൊള്ളുക. ഇഫ് യു പ്ലാൻ ടു പ്ലാന്റ് എ പ്ലാന്റ്, ഡോണ്ട് ജസ്റ്റ് പ്ലാൻ ടു പ്ലാന്റ് എ പ്ലാന്റ്, പ്ലാൻ ടു പ്ലാന്റ് മോർ പ്ലാന്റ്സ് ടു പ്ലാന്റ്. ഇതിങ്ങനെ സ്പീഡിൽ സ്പീഡിൽ വായിക്കുക. അപ്പോൾ നമ്മുടെ നാവ് നല്ല പ്രൊണൗൺസിയേഷൻ കിട്ടാൻ സഹായിക്കും. ലെറ്റ് അസ് സിംഗ് ഇറ്റ് വൺസ് മോർ. ഇഫ് യു പ്ലാൻ ടു പ്ലാന്റ് എ പ്ലാന്റ്, ഡോണ്ട് ജസ്റ്റ് പ്ലാൻ ടു പ്ലാന്റ് എ പ്ലാന്റ്, പ്ലാൻ ടു പ്ലാന്റ് മോർ പ്ലാന്റ്സ് ടു പ്ലാന്റ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് പഠിക്കുക. ചിൽഡ്രൻ, ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് വാട്ട് ഡു യു സീ ഹിയർ? Who are there in the picture? Yes, we can see children and their parents. Who is standing near the king? Yes, it is the soldiers. Okay, then we can see a bowl on the floor near the king. What is in the bowl? Yes, it is seeds. The bowl is full of seeds. And what is the king doing here? Yes, the king is distributing seeds to all the children. Okay. And look at the boy. Who is he? And what is he doing? Do you know the name of this boy? Yes, children, let us read the passage Seed of Hope. Then we will understand the name of the boy and what is the boy doing. Okay, so shall we read the text? The next day, a long line of anxious parents and children formed outside the palace. Everyone was eager to get a seed and grow the best plant. Pingala, a poor farmer's son, was one among these children. He too got a seed from the king and sowed it in a pot in his garden. He took great care of the seed. Children, the next day, adutha divasam, a long line of anxious parents and children formed outside the palace. Rajagottarathinte purathu ഒരു നീണ്ട നിരയുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയും കാണാം. എങ്ങനെയുള്ള രക്ഷിതാക്കളാണ്, എങ്ങനെയുള്ള കുട്ടികളാണ്? ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒരു വലിയ നിര, ഒരു വലിയ ലൈൻ നമുക്ക് രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ കാണാൻ സാധിക്കുന്നു. എവ്രി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എ സീഡ് ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ്. എല്ലാവരും ആകാംക്ഷയോടെ ഒരു വിത്ത് കിട്ടാനും ആ വിത്ത് നട്ട് വലിയ നല്ല ഒരു ചെടിയായി മാറ്റാനും ആഗ്രഹിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പിങ്കള, എ പൂവർ ഫാമേഴ്സ് സൺ, വാസ് വൺ എമംഗ് ദീസ് ചിൽഡ്രൻ. ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ മകനായ പിങ്കള എന്ന് പറയുന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഹി ടു ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ്. അവനും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഒരു വിത്ത് കിട്ടി. ആൻഡ് സോഡ് ഇറ്റ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. അവൻ്റെ തോട്ടത്തിൽ ഒരു ചട്ടിയിൽ അവൻ ആ വിത്ത് നട്ടു. ഹി ടു ഗ്രേറ്റ് കെയർ ഓഫ് ദ സീഡ്. ആ സീഡിന് വളരാൻ ആവശ്യമുള്ള എല്ലാ ശ്രദ്ധയും പിങ്കള ആ വിത്തിനും കൊടുത്തു. ചിൽഡ്രൻ, നൗ ലെറ്റ്സ് ലുക്ക് ദ മെയിൻ ഐഡിയാസ് ഓഫ് ദ സ്റ്റോറി. The parents and the children came to the palace. All of them got the seeds. Pingala,
A poor farmer's son also came to get a seed. He sowed the seed in a pot and took great care of it. അപ്പോൾ സീഡ് ഓഫ് ഹോപ്പ് എന്ന ആ വായനാഭാഗം അതിൻ്റെ ആശയവും അർത്ഥവും കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, വെരി ഗുഡ്. നൗ അവർ നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പിക്ചർ. ദിസ് ഈസ് ദ പിക്ചർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് സീഡ് ഓഫ് ഹോപ്പ്. ചിൽഡ്രൻ, ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി ആൻഡ് റൈറ്റ് എ സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പിക്ചർ. ഓക്കെ, നൗ ലെറ്റ് സീ എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ. ദിസ് ഈസ് ഗാന്ധാര പാലസ്. എ ലോങ് ലൈൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് പാരൻസ് ആർ ഗ്യാദേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പാലസ്. കിങ് വിദ്യാധര ഈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് സീഡ്സ് ടു ദം. പിംഗള ഈസ് റിസീവിംഗ് സീഡ്സ് ഫ്രം ദ കിങ്. ദ കിങ്സ് ഗാർഡ് ഈസ് സ്റ്റാൻഡിംഗ് നിയർ ഹിം. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, അവർ നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് സോ സം സീഡ്സ് ആൻഡ് ടോക്ക് അബൌട്ട് ദ സ്റ്റേജസ് ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്. കൂട്ടുകാരൊക്കെ വീട്ടിൽ വിത്തുകളും ചെടികളൊക്കെ നടാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വിത്ത് നടുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക. അതിൽ എങ്ങനെയാണ് വിത്ത് നടുന്നത്, അതിൻ്റെ പരിചരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വേണ്ടത്. അത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ അവർ ലാസ്റ്റ് ആക്ടിവിറ്റി ഈസ് പിക്ചർ ഡിക്ഷണറി. ഡെവലപ്പ് അവർ പിക്ചർ ഡിക്ഷണറി. കഴിഞ്ഞ രണ്ട് വായനാ ഭാഗത്തു നിന്നും വാക്കുകൾ കണ്ടെത്തി നമ്മൾ പിക്ചർ ഡിക്ഷണറി ഉണ്ടാക്കിയിരുന്നു. സീഡ് ഓഫ് ഹോപ്പ് എന്ന വായനാ ഭാഗത്തു നിന്നും പുതിയ പദങ്ങൾ കണ്ടെത്തി ആ പിക്ചർ ഡിക്ഷണറിയെ നമുക്ക് വലുതാക്കാം. ഓക്കെ.